എല്ലാവർക്കും നമസ്കാരം. പട്ടം എസ് സി ടി ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ മഴക്കാലത്ത് ചർമ്മ സംരക്ഷണം എങ്ങനെയാണ്, എന്തൊക്കെ ചർമ്മരോഗങ്ങൾ വരാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് പട്ടം എസ് സി ടി ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശാലിനിയാണ്. നമസ്കാരം ഡോക്ടർ. പട്ടം എസ് സി ടി ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇപ്പൊ മഴക്കാലമാണല്ലോ, അപ്പോ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ചർമ്മരോഗങ്ങളെ പറ്റിട്ടൊന്ന് പറയാമോ? നമുക്ക് കേരളത്തിലുണ്ടാവുന്ന മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴ പെയ്യുക, ഹ്യൂമിഡിറ്റി ഉണ്ടാവുക മാത്രമല്ല, അതിന്റെ കൂടെ ബാക്കി സമയത്ത് വെയിലും ഉണ്ടാകും, നല്ല വരൾച്ചയായിരിക്കും. അപ്പം ഈ മഴക്കാലത്ത് നമുക്ക് മഴ മൂലമുള്ള പ്രശ്നങ്ങളോടൊപ്പം തന്നെ വെയില് മൂലമുള്ള ചർമ്മ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പം മഴക്കാലം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഈർപ്പം ശരീരത്തിൽ തങ്ങി നിന്നിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ സാധാരണ കാണുകയാണെങ്കിൽ കാലിൽ എപ്പോഴും കാല് ചെളിവെള്ളത്തിൽ നനയുന്നു, അല്ലെങ്കിൽ കുറേ നേരം നനഞ്ഞിട്ട് ഷൂസൊക്കെ ഇട്ടിട്ടിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വിരലിൻ്റെ ഇടക്ക് ഭാഗങ്ങൾ അവിടെ ഒന്നിൽ വിയർപ്പ് തന്നെ തങ്ങി നിന്നിട്ട്, അല്ലെങ്കിൽ ചെളിവെള്ളം പറ്റിയിട്ട് വെള്ളം നനഞ്ഞിട്ട് കുതിർന്നിട്ട് സ്കിന്നിൽ ഇൻഫെക്ഷൻ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അത് ചിലപ്പം മിക്കവാറും ഫംഗൽ ഇൻഫെക്ഷനാണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും അതുവഴി വരാറുണ്ട്. പിന്നെ നഖത്തിൻ്റെ ചുറ്റും പഴുത്തൊക്കെ വരുന്നതാണ്. പിന്നെ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മുകളിലേക്ക് കയറുകയാണെങ്കിൽ മടക്കുകളിൽ വിയർപ്പ് തങ്ങി നിന്നിട്ട്, അല്ലെങ്കിൽ ഇപ്പം അധികം ഉണങ്ങാത്ത വസ്ത്രങ്ങളൊക്കെ ധരിക്കുക, അല്ലെങ്കിൽ ഈ മഴവെള്ളം നമ്മൾ നനയേണ്ടി വന്നു, അപ്പോഴത്തേക്കും തുണിയൊക്കെ നനഞ്ഞു, ആ ഈർപ്പത്തിലുള്ള തുണിയായിട്ട് കുറേ നേരം നിൽക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സ്കിന്ന് കുതിർന്നിട്ട് അതിൻ്റെ രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഒരു അണുബാധ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം മടക്കളിൽ സാധാരണ കാണുന്നത് നമ്മുടെ ഈ വട്ടച്ചുറി എന്നൊക്കെ പറയുന്ന ഇൻഫെക്ഷനാണ്. അതേപോലെ തന്നെ കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷനും ആ ഭാഗങ്ങളിൽ വരാറുണ്ട്. പിന്നെ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. അപ്പം രോമക്കുത്ത് പഴുത്ത് വരാം. അത് പ്രത്യേകിച്ചും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർ ഇറുക്കമൊക്കെ ഉള്ള വസ്ത്രം ധരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിയർത്തു ഒത്തിരി വിയർത്തു ആ വസ്ത്രം ധരിച്ചുകൊണ്ട് കുറേ നേരം നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ രോമക്കുത്തൊക്കെ അതിൻ്റെ എന്താണ് അതുവഴി ഒരു അണുബാധ അകത്ത് കയറാനും പോളിക്ലൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരാനും ഉള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ കൂടുതലും കുട്ടികളിലാണ് കാണുന്നത്. ഇമ്പെറ്റിഗോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാം. അപ്പോൾ ഇമ്പെറ്റിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് ഒരു വട്ടത്തിലുള്ള ലീഷനായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം അത് ചിലപ്പോൾ കുമിളിച്ച ടൈപ്പായിരിക്കും, രണ്ടു ദിവസം തന്നെ കുമിള പൊട്ടും, പൊട്ടി കഴിയുമ്പോൾ അവിടെ ഒരു മുറിവ് ഉണങ്ങി കണക്ക് ഇരിക്കും, പക്ഷേ പെട്ടെന്ന് ഉണങ്ങത്തില്ല. അതിൻ്റെ പുറത്ത് ഈ നമ്മുടെ തേനൊക്കെ ഉണങ്ങിയ പോലുള്ള ക്രസ്റ്റ് ആയിരിക്കും അതിൻ്റെ പുറത്ത് കാണുന്നത്. ഇതിപ്പോൾ ഒരു ലീഷനിൽ തന്നെ ചിലപ്പോൾ സബ്സൈഡ് ചെയ്ത് പോകാം, ഇല്ലെങ്കിൽ പുതിയ ലീഷൻസ് ഒക്കെ സ്കിന്നിൽ അവിടെ ഇവിടെയൊക്കെ വരാം. അപ്പോൾ ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്കും അത് പടരാം. പിന്നെ ഉണ്ടാവുന്ന കണ്ടീഷൻ, അപ്പോൾ ഇതിനൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്പോഴേ ട്രീറ്റ്മെൻ്റ് എടുക്കണം. പിന്നെ ഉണ്ടാവുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും സ്കിന്നാണെങ്കിൽ ഈർപ്പമായിട്ട് ഒരു എണ്ണമിഴുക്ക് കൂടിയായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഈ എണ്ണം അത് ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം എണ്ണമിഴുക്ക് കൂടുകയാണെങ്കിൽ നമുക്ക് താരൻ്റെ ആയിട്ടുള്ള അസുഖങ്ങൾ വരാം, താരൻ കാരണമുള്ള കുരുക്കളും കൂടാം. അപ്പം അത് കൂടുതലായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ വരും, മുതുകത്ത് വരും, ചെസ്റ്റിൻ്റെ നടുക്ക് വരും, പിന്നെ ഈ വിയർപ്പ് തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിലെല്ലാം മടക്കുകളിലൊക്കെ ഗുരുവായിട്ട് വരാറുണ്ട്. അപ്പം ചിലർക്ക് ചെവിയൊക്കെ ചൊറിച്ചിൽ കൂടുതലായിരിക്കും. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഉള്ള, അതായത് നമുക്ക് നേരത്തെ തന്നെ ഉള്ള സ്കിൻ കണ്ടീഷൻ വേഴ്സൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് കാണുന്നത് മുഖക്കുരുവാണ്. ഈ ഓയിലി സ്കിന്നൊക്കെ ആകുമ്പോഴത്തേക്കും കുരുവിൻ്റെ എണ്ണം കൂടാനും അത് പഴുക്കാനും ഒക്കെ ഉള്ള സാധ്യതയും കൂടുതലാണ് മഴക്കാലത്ത്. പിന്നെ നമുക്ക് ആണെങ്കിൽ എക്സിമ ഒക്കെ ഉള്ള ഒരു വ്യക്തിയിൽ, ഇപ്പം എക്സിമ ഉള്ളവർക്കറിയാം അത് തണുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് കൂടും, ഒത്തിരി വിയർത്ത് കഴിഞ്ഞാലും അവർക്ക് ചൊറിച്ചിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഈ മഴക്കാലത്ത് ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് സ്കിന്ന് മുരിഞ്ഞു വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വിയർക്കുന്നത് കൊണ്ടും ചൊറിയുന്നത് കാരണം അവരുടെ റാഷ് കൂടാനുള്ള സാധ്യത ഈ മഴക്കാലത്ത് കൂടുതലാണ്. ഡോക്ടർ, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ രോഗങ്ങളൊന്നും വരാതിരിക്കാനായിട്ട്? അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് കാല് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ശ്രദ്ധയും കാല് വെച്ച് തന്നെ തുടങ്ങാം. അപ്പൊ ഒന്ന് കവർ ചെയ്യുന്ന ഷൂസ് ഇടാണ്ടിരിക്കുക. അപ്പം
ഈ ചില ഓഫീസിലൊക്കെ ആണെങ്കിൽ മസ്റ്റ് ആയിരിക്കും കവർ ചെയ്യുന്ന ഷൂസ്. അപ്പം അതാണെങ്കിൽ നമ്മുടെ ഓഫീഷ്യലിനോട് സംസാരിച്ചിട്ട് നമുക്കൊരു എക്സ്ക്യൂസ് കിട്ടുകയാണെങ്കിൽ അത് സ്വീകരിക്കാനാണ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഈ കവർ ചെയ്ത ഷൂസ് ശരിയാകത്തില്ല. പിന്നെ ആണെങ്കിൽ അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ചപ്പലൊക്കെ ഇടുന്നതിന് കുഴപ്പമില്ല, ഓപ്പൺ ആയിട്ടുള്ള ഷൂസ് ഇടുന്നതാണ് മഴക്കാലത്ത് നല്ലത്. പുറത്ത് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കാല് വൃത്തിയായിട്ട് കഴുകി നമ്മുടെ ഈ എട വിരലിൻ്റെ എടയും നഖവും നന്നായിട്ട് ഒപ്പി ഉണക്കി വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മോയിസ്ചറൈസിങ് ലോഷൻ ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇട്ടുകൊണ്ട് പോയിട്ട് വന്ന ചെരുപ്പും മഴക്കാലത്ത് കഴുകാൻ പറ്റുന്നതാണെങ്കിൽ കഴുകിയിട്ട് ഉണക്കി വെക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ അതിനകത്ത് അണുബാധയുള്ള സാധനങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ വീണ്ടും ആ നനഞ്ഞ ചെരുപ്പ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു അണുബാധ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് നമ്മൾ കൂടുതൽ കുളിക്കുക, രണ്ട് പ്രാവശ്യം എങ്കിലും കുളിക്കുക. കുളി കഴിഞ്ഞിട്ടും ഒരു മോയിസ്ചറൈസിങ് ലോഷൻ ഉപയോഗിക്കുക. മടക്കുകളിലെല്ലാം പൗഡർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇപ്പം എല്ലാവർക്കും പൗഡർ പിടിക്കത്തില്ല സ്കിന്നെ, അപ്പം അല്ലെങ്കിൽ ആസ്മയുടെ അസുഖമൊക്കെ ഉള്ളവർക്ക് പൗഡർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അതനുസരിച്ചിട്ട് ഡ്രൈ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈർപ്പം പിടിച്ച അതായത് വിയർത്തിട്ടോ അല്ലെങ്കിൽ മഴയിൽ നനഞ്ഞിട്ടോ ഉള്ള വസ്ത്രങ്ങൾ മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ മറ്റൊരു ഡ്രൈ വസ്ത്രം ധരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഇപ്പോൾ ചുവന്ന കുത്തോ പാടോ ഒക്കെ കാണുകയാണെങ്കിൽ അത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്ന് ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ മുഹക്കുരുമൊക്കെ ഉള്ളവർ, അപ്പോൾ അവരാണെങ്കിൽ ഇതുവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്നിരുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാം. പക്ഷേ അധികം ഡ്രൈ ആക്കുന്ന ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമുക്ക് എന്താണ് ഈ ചില ഫേസ് വാഷിലൊക്കെ ആണെങ്കിൽ സാലസിലിക് ആസിഡോ ഗ്ലൈക്കോളിക് ആസിഡോ ഒക്കെ കണ്ടന്റ് ഉണ്ടാവും. ഒരു മുഹക്കുരുള്ള വ്യക്തിക്ക് സത്യത്തിൽ ഇത് ആവശ്യമുള്ള മരുന്നാണ്, പക്ഷെ സ്കിന്നെ ഇത് കുറച്ചുകൂടെ ഡ്രൈ ആക്കാം. അപ്പം അത് ഒഴിവാക്കിയിട്ടുള്ള ഫേസ് വാഷ്, ക്രീമി ആയിട്ടുള്ള ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും മഴക്കാലത്ത് നല്ലത്. പിന്നെ ജെല്ല് ടൈപ്പിലുള്ള മോയിസ്ചറൈസിങ് ലോഷൻ ഉപയോഗിക്കണം മുഹക്കുരുമൊക്കെ ഉള്ളവർ. പിന്നെ ജെൽ ടൈപ്പിലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. മേക്കപ്പ് ഒക്കെ ധരിക്കുമ്പോഴത്തേക്കും ഫൗണ്ടേഷനൊക്കെ ഒഴിവാക്കിയിട്ട് ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ ധരിക്കുന്നതായിരിക്കും നല്ലത്. മഴക്കാലത്തുള്ള മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ട് വരണ്ട് വരുന്നതാണ്. അപ്പം ചുണ്ട് വരണ്ട് വരാണ്ടിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. പിന്നെ ലിബാം ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പം നിറമൊന്നുമുള്ള ലിബാം അല്ല, പ്ലെയിൻ ലിബാമാണ് എല്ലാവർക്കും സൂട്ട് ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. മഴക്കാലത്ത് നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ മടിയായിരിക്കും, പക്ഷേ 2-3 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കണം. കാരണം ഈ മഴ കഴിയുന്ന ഭാഗത്ത് അവസരങ്ങളിൽ നല്ലതായിട്ട് സ്കിന്ന് ഡ്രൈ ആകും. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കറി പച്ചക്കറിയൊക്കെ ധാരാളം കഴിക്കുക, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. വെള്ളമുള്ള ആഹാരമാണ് മഴക്കാലത്തും നല്ലത്. ഇപ്പൊ ഡോക്ടർ, ഈ മഴക്കാലത്ത് നമ്മുടെ ചർമ്മ സംരക്ഷണം എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ചു. താങ്ക് യു ഡോക്ടർ. ഈ മഴക്കാലത്തെ ചർമ്മരോഗത്തെ പറ്റി ഇപ്പൊ എല്ലാവർക്കും ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാകും. കൂടുതൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വരുന്ന എപ്പിസോഡിൽ നമ്മളത് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ആരോഗ്യ ആശംസകൾ.